Season 2. മലയാളത്തിന്റെ ചിരിക്ക് പുതിയ മാനങ്ങൾ സമ്മാനിച്ച വേദി ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സാസോ കീ സറൂരത് ഹൈ ജൈസേ സാസോ കീ സറൂരത് ഹൈ ജൈസേ ജിന്ദഗി കേ ലിയേ ബസ് ഇക് സനം ചാഹിയേ ആശിക്കി കേ ലിയേ ജാമ കീ സറൂരത് ഹൈ ജൈസേ ജാമ കീ സറൂരത് ഹൈ ജൈസേ ബേഖുദി കേ ലിയേ ആ ഇക് സനം ചാഹിയേ ആശിക്കി കേ ലിയേ ബസ് ഇക് സനം ചാഹിയേ ആശിക്കി കേ ലിയേ. ഓഡിയൻസായി ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട കൊടുമൺ അങ്ങാടിക്കൽ 435 നമ്പർ NSS കരയോഗം വനിതാ സമിതി അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. സ്പോർട്സും മലയാളിയും എന്ന റൗണ്ടിൽ ഇവിടെ ഇതാ ഒരു സ്പോർട്സ് ഗ്രൗണ്ടിന്റെ കഥയുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ലക്കി സ്റ്റാർസ്. ജഗദംബികേ ദേവി തപ്തമാമിൻ മനസ്സിൽ നിൻ രൂപം സ്പഷ്ടമാകും സഹസ്രദള പത്മ സുസ്ഥിതേ മമ നിറമാലകൾ വിശ്വമോഹിനി വിദോരക്ഷിതി കൗമാരേ വർത്തോരക്ഷിതി യൗവനേ പുത്രോ രക്ഷതി വാർത്തയ്ക്ക് നസ്ത്രീ സ്വാതന്ത്ര്യമൂർത്തഹേ. അച്ഛാ, അച്ഛനടുത്ത് ആരെയും അനാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു? എന്തിനാവശ്യം? അച്ഛനടുത്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ആളൊന്നുമല്ല. നസ്രീക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. നസ്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു? അച്ഛനല്ലേ ഇപ്പൊ പറഞ്ഞ നസ്രീക്ക് സ്വാതന്ത്ര്യം ഇല്ലാന്ന്? എടി, ഞാൻ ഒരു സംസ്കൃതം ചൊല്ലം കൊണ്ട് ചൊല്ലി തന്നെയല്ലേ ഇങ്ങോട്ട്. അയ്യോ, അച്ഛനടുത്ത് ആരെയും കാര്യം പറഞ്ഞെ? ഇത് മനുവിന്റേതായത്. ഏത് മനു? ഏവനാ ഇത് പറഞ്ഞത്? എങ്ങനെ? എടി, അപ്പുറത്തെ ഇപ്പുറത്തെ മനു ഒന്നും അല്ല, മനുസ്മൃതി. അതാണ് ഞാൻ ഇപ്പൊ ചൊല്ലിയത്. അറിയോ, അയ്യോ, ആ നീ അമ്പലത്തിൽ പോയിട്ട് പ്രസാദം കൊണ്ടുവന്നില്ലേ? എനിക്ക് വയ്യത്. എടി, ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കാലിന്റെ മുട്ടിനുള്ള കുഴമ്പ് തീർന്നു, എന്റെ മുട്ടിന്റെ ബാലൻസ് തെറ്റിത്തുടങ്ങിയെന്ന്? ഇന്ന് രാവിലെ തുടങ്ങിയതാ. അതെങ്ങനാ? ഒരത്തിന്റെ അടുത്ത് പറഞ്ഞ രണ്ട് ആമ്പിള് ഉണ്ട് ഇവിടെ. ആമാരും ഇത് കേൾക്കുന്നതും ഇല്ല. ഞാനിപ്പോ എത്തി. പ്രസാദം എടുക്കങ്ങോട്ട്. പ്രസാദം അമ്പലത്തിലെ കുറിയല്ലല്ലോ അച്ഛന് പ്രധാനം. പിന്നെ ഇതല്ലേ പ്രധാനം? കളിക്കുവല്ലോ. അതെ, അച്ഛനറിയാലോ, അച്ഛന്റെ മോനൊരു മുഴു കുടിയനാ. അങ്ങേനെ കൂടി നിർത്താൻ വേണ്ടിട്ടെ എത്രയെല്ലാം അമ്പലങ്ങളിലാണ് ഞാൻ ഇവിടെ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നത്. നീ അത് ഇത്തിരി സമാധാനം കൊടു, എന്നിട്ട് അവൻ കുടി നിർത്തും. എന്റെ മരുമോനായിട്ട് പറയല, അവനെ ഞാൻ മോനെ പോലെ കരുതുന്നത് കേട്ടോ. അല്ല, എനിക്കൊരു കാര്യം ചെയ്യേ, നീ ഇത്രയും മരുന്നും എല്ലാം കൊടുത്തില്ലേ, നാളെ ഒരു തറലക്ഷയും ചിലപ്പോ അവൻ അങ്ങ് നന്നാവും. വീടിന് വേണ്ടിട്ടല്ലേ തറക്ഷ ചെയ്യണത്? അല്ല, അങ്ങേർക്ക് ചെയ്തിട്ട് എന്താ കാര്യം? എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന കൊഞ്ഞാണ് അവന്റെ തറയായിട്ട് നടക്കുവാന്നോ? ഇപ്പൊ തറലക്ഷ ചെയ്തു കഴിഞ്ഞാ ചെലപ്പോ ആ തറ അങ്ങ് രക്ഷപ്പെടും. അല്ല എന്റെ ദേവി, കൂടി ഒന്ന് നിർത്തി തരണേ എങ്കി അങ്ങേര നിന്റെ നടയെ കൊണ്ടുവന്ന് അങ്ങേര നാക്കിൽ ഞാൻ ശൂലം കേറ്റിയിക്കാമേ. എന്റെ പൊന്നുമോളെ, നീ എന്റെ മോളായോണ്ട് പറയല്ല. നീ അവന്റെ നാക്കിൽ ശൂലം കേറ്റുന്നതിന് പകരം നിന്റെ നാക്കിൽ ആദ്യം ഒരു ശൂലം അടിച്ച് കേറ്റി കേട്ടോ. അതെന്തിനാണെന്നോ? ഇടി, നിന്റെ നാക്ക് കൊണ്ടായിരിക്കും അവൻ സമാധാനം ഇല്ലാതെ വെളിവില്ലാതെ കിടന്ന് ഇങ്ങനെ കുടിച്ച് കിടക്കുന്നത്. അച്ഛനും എന്നെ തള്ളി പറയണോ? അച്ഛൻ നിന്നെ തള്ളി പറയാൻ പുട്ടല്ല തിന്നത്. അല്ല, എന്റെ മോനെന്നും പറഞ്ഞു ഒരുത്തുണ്ട്, എപ്പോഴും ക്രിക്കറ്റ് കളിയെ കളിയെന്ന് പറഞ്ഞ ആ ഭ്രാന്തമായിട്ട് നടക്കുക അവൻ. ദേ നോക്ക്, ഇവിടെ ഉള്ള കളിസാധനങ്ങളും കളിക്കോപ്പുകളും എല്ലാം കൂടെ കൊണ്ടുവച്ചേക്കുന്നു. ഈ സമയത്ത് അവന് വല്ല 10 വാഴയോ എന്തെങ്കിലും ഒക്കെ വെച്ച് കൃഷി ചെയ്തെടുത്ത് കഴിച്ചൂടെ? പൈന്റടിക്കുന്ന സമയമായടി അമ്മുക്കുട്ടി കാറ്റിന്റെ ടാമമാണടി അമ്മുക്കുട്ടി കയ്യും കാലും വറവറുക്കുന്നടി
അമ്മുക്കുട്ടി ലാർജ് അടിക്കാൻ കാശു താഴ്ത്തടി അമ്മുക്കുട്ടി അമ്മുക്കുട്ടി അമ്മുക്കുട്ടിയല്ലേ പൊന്നുങ്ങട്ടെ അമ്മുക്കുട്ടി അമ്മുക്കുട്ടി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്ന് ഞാൻ ഒന്ന് രണ്ട് ഈ രണ്ട് കാലം നാല് കാലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളാ കഴിച്ചിരിക്കുന്നത് കേട്ടോ ഒന്നും നിർത്തി തരണേ എങ്കിൽ ഇങ്ങനെ ഞാൻ നിന്റെ നടേ കൊണ്ടുവന്നിട്ട് 10,000 പടി ഞാൻ ഉരുട്ടി കയറ്റിയേക്കാമേ ഇവളിങ്ങനെ ഉരുട്ടിക്കയറ്റി ഉരുട്ടിക്കയറ്റി 7 പൊക്കം ഉണ്ടായിരുന്ന ആളാ താന്ന് താന്നിപ്പോ 4 ഒതുങ്ങി ഈ 10,000 നടി ഉരുട്ടിക്കയറ്റാൻ നേരത്തെ നീ കാണൂല്ലോ ഉരുട്ടാനായിട്ട് അപ്പൊ ഈ കയ്യിലൊരു കൈക്കോട്ടും ഈ കയ്യിലൊരു കൊട്ടയും കരുതിയേക്കണം കേട്ടോ എന്തിനാ ഈ 1,001 നടയിൽ എത്തുമ്പോ എന്നെ അവിടെ അടക്കിയേരെ എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലേ ഇവിടെ സമയദോഷം കൊണ്ട് ഇതെല്ലാം കാണിക്കുന്നത് സമയദോഷം അമ്മ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോയിന് ഫലം ഉണ്ടായി അങ്ങനെ വിശ്വാസം വന്നോ അത് തന്നെ മോളെ അത് തന്നെ അമ്പലത്തിൽ പോയിന് മാത്രമല്ല അച്ഛനാ പഴം തിന്നില്ലേ അതുകൊണ്ടാ വിശ്വാസമായത് കറക്റ്റാട്ടോ സമയദോഷം ഞാൻ 9 ചെല്ലണ്ട ഞാനാ ഒരു 5 തെറ്റിപ്പോയി ആ സമയത്തിന്റെ ദോഷം കൊണ്ട് ഷട്ടറടഞ്ഞു പോയില്ലേ എനിക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ദോഷമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്നു എനിക്ക് ഈ രാത്രി ആയാലും പകലായാലും നടക്കാൻ പോരു അമ്മ പറയാൻ പറ്റില്ല അതല്ലടാ എനിക്ക് മൂത്രം ഒഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ലടാ അത് പണ്ട് അങ്ങനെ എന്നെ അമ്മ ഒരുപാട് ഡോക്ടർമാരെയും വൈദ്യന്മാരെയൊക്കെ കൊണ്ട് അങ്ങ് കാണിച്ച് എന്നിട്ട് നിന്നില്ല എന്നിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോ അമ്മ 1,100 അമ്പലത്തിൽ കൊണ്ടു ചെന്നിട്ട് എന്റെ മൂത്രസ്രോതസ്സ് തക്കനെ നിന്നു ചോർച്ച മാറാനും നേർച്ച അമ്മാവാ എന്നാ മന്ദബുദ്ധിത്തരായി കാണിച്ചേ 15 ഒരു സ്നഹി മേടിച്ചായിരുന്നെങ്കിൽ പരിപാടി തീരെയല്ലേ 5,000 മുടക്കേണ്ട വെള്ളോ കാര്യമുണ്ട് എനിക്കൊന്നും കേക്കേണ്ട കാര്യമില്ല എനിക്ക് ഇന്ന് തന്നെ ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഈ പറമ്പ് ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു അതങ്ങനെ വിൽക്കാൻ പറ്റൂല എന്റെ പെണ്ണുമ്പിളക്കങ്ങളുണ്ട് 26 കൂടിയാ പിന്നെ ഒരാങ്ങളെ ഉണ്ട് എപ്പോഴും അവര് ക്രിക്കറ്റ് 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 പിന്നെ ഒരു അച്ഛനുണ്ട് 24 ഇങ്ങനെ ആക്കുന്നത് എന്റെ ജോലിയായിട്ടല്ല എന്റെ അസുഖം കാരണമാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത് ആ വരുന്നുണ്ടല്ലോ അമ്മാരെല്ലാം കൂടി രാവിലെ കുത്തി മറിച്ചു ആ അപ്പൊ നമുക്ക് വൈകുന്നേരത്തെ ഫുട്ബോളും രാവിലെ ക്രിക്കറ്റും ഓക്കെ ഓക്കെ അപ്പൊ 19 രഞ്ജി 17 സന്തോഷ് കരക്കാരോട് കടം മേടിച്ച തിരിച്ചു കൊടുക്കണം അല്ലേ സന്തോഷം രഞ്ജിയൊക്കെ വീട്ടിലേക്ക് ഒന്ന് കയറി നിറങ്ങിട്ട് പോകും എനിക്ക് വേണ്ടിയില്ല മോൻ എന്തെങ്കിലും ഈ സച്ചിനെ കാണുമ്പോ പറയണം എന്തോ പറയണം അവനും 10-45 വയസ്സായില്ലേ ഇനിയെങ്കിലും ഇങ്ങനെ കളിച്ചു കിടക്കാതെ പിള്ളേരെ നോക്കി വീട്ടിലൊക്കെ ഇരിക്കാൻ വല്ല ജോലിക്കും പോവാൻ പറഞ്ഞു സച്ചിന് വല്ലതും പറഞ്ഞോണ്ടല്ലോ എന്റെ കളിച്ചടക്കണോ നമ്മളെ പ്രോപ്പർട്ടി പോലെ നമുക്ക് കിട്ടാത്തത് അറിയാ മോനൊക്കെ ദേഖലവാ പോയി നമ്മുടെ ഷെയർ പോയി ചോദിച്ചേ അങ്ങോട്ട് പോയി ചോദിക്കും വായി നോക്കി നിൽക്കാം ഞാൻ 50 ഇടാ നീ 100 ഇട ഷെയർ ആ ചെറുക്ക് ഇവിടെ നിന്ന് പോയിട്ട് നിനക്ക് വസ്തു ഇല്ലടി നിനക്ക് സ്ത്രീധനം ഇല്ലടി എന്നങ്ങനെ പറഞ്ഞ് എന്റെ മെക്കിറ്റേറെ വന്നോണ്ടല്ലോ എന്നിട്ട് കഴിക്കണം നിങ്ങൾ മേടിക്കും വേണമെങ്കിൽ അവിടുത്തെ വല്ല വസ്തു അങ്ങോട്ട് ചോദിക്കാം അങ്ങനെ ഇതൊക്കെ ചുളിവിലുണ്ടാക്കി എടുക്കണ്ട ഒരുപാട് പ്രതിഭകൾ പിറന്നു വീഴേണ്ട മണ്ണാണിത് ഇത് നിന്റെ അപ്പന്റെ സ്ഥലമാണോ അത് വേവാടാണോ ഞങ്ങൾ 6 കൂടി ഒരു ഫുള്ള് മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങും ഓവറാവത്തില്ല നിങ്ങളാണ് ഓവറാണ് അപ്പൊ ഞങ്ങളാണ് നിങ്ങളാണ് ഓവർ എന്ന് പറയാം
കളി ആവശ്യമില്ല അപ്പൊ പോവാ. എല്ലാവരും പഠിപ്പിക്കാതെ ഞാനിവിടെ കളിക്കില്ല. എനിക്ക് എന്റെ പെണ്ണുമ്പിളക്കങ്ങടെ അവകാശപ്പെട്ട മണ്ണാണ് ഇത്. അളിയൻ ഇപ്പൊ ക്രിക്കറ്റ് കളി പഠിക്കണം. ആ ക്രിക്കറ്റ് കളി പഠിക്കും. അത്രേ ഉള്ളൂ. ആ പഠിപ്പിച്ചേരാ. ഇതെന്താണെന്നറിയാമോ? ഇതെന്നത്? ഇതാണ് പിച്ച്. എന്താ അളിയല്ലേ പറഞ്ഞ പിച്ചാൻ? അതല്ല, ഇത് പിച്ചെന്ന്. അതായത് പിച്ച്. ആ കാണുന്നത് എന്താണ്? ഇത് പിച്ചാണ്, അത് പ്രാന്ത്. എന്താ അളിയാ? അത് ബൗണ്ടറി. ആ ബൗണ്ടറി. അവിടെ നിന്ന് വെള്ള പന്ത് ഇങ്ങോട്ട് എറിയും. ഇത് ഒറ്റ ഒറ്റ അടി. ഉരുണ്ട് 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 അങ്ങ് പോണെങ്കിൽ ഫോർ. അത് പൊങ്ങിപ്പോയാൽ സിക്സ്. ഓക്കെ ഓക്കെ. ഐ ആം ഗ്രീൻ നൈറ്റ് ഒരു വാട്ട് ഇസ് ഇൻ പോൾ. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതായത് അടിച്ചിട്ട് ഉരുണ്ട് പോവാണ് ഫോർ, ഫോർ പൊങ്ങിപ്പോവാണ് സിക്സ്. സിക്സ് പൊങ്ങിപ്പോവെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എങ്കിലും ആക്സിലറേറ്റ് കട്ട് ആക്ഷൻ. ലെറ്റ് അസ് സ്റ്റാർട്ട്. ലോക തോൽവി ആയിപ്പോയല്ലേ അളിയ. ശ്രദ്ധിച്ചിടൊന്നില്ല, ഞാൻ കാണിച്ചു തരാം. ബാല് വെച്ച് ഇങ്ങനെ ഇതിലെറിയും. അപ്പൊ ഇതിൽ കൊള്ളണം. അത്രേയുള്ള സംഭവം. ഇതിൽ കൊള്ളണം. ആ ഒന്നും ശരി, നോക്കട്ടെ. അതല്ലെന്ന്, അത് വെച്ച് അതിൽ എറിഞ്ഞ് കൊള്ളിച്ചാലേ ഞാൻ ഔട്ടാവും. എന്റെ അളിയൻ ഔട്ടാവൂല്ലേ? അതെ. ആ തടിമാരന്മാരെ എന്റെ അളിയൻ അങ്ങനെ ഔട്ടാക്കിട്ട് ഇവിടെ ഒരു ഒരിത്തിരി ടൈം ചെയ്യാം. ഞാൻ സമ്മതിക്കുകയല്ല. അമ്മമാരുടെ ടൈം ചെയ്യൂലോ അളിയ. എന്റെ അളിയ ഇവിടെ കൊണ്ടുവച്ചേ. പ്രാക്ടീസ് ഉള്ളതാണ്. പ്രാക്ടീസ് ഉള്ളത്. പിന്നെ അളിയൻ ഔട്ടാക്കി ഒരു അളിയൻ നോക്കി നിൽക്കണോ? അളിയ അങ്ങനെ അളിയൻ വേണ്ട, അവിടെ നിന്ന് കണ്ടു പഠിച്ചാൽ മതി. ആയിക്കോട്ടെ. കറി ഇങ്ങനെ നിന്നാ മതി. ഓക്കെ, ഐ നോ ഹൗ ടു മാനേജ്. Hello. Hi. Yeah. Okay. My name is Ajna. Yeah. He's my husband. Ariya, shatrapura adattinde enku manasilayi. Oh, country fellow. Anyway, I want to know about Mr. What is name? Gangadharan. Yeah, Gangadharan. Gangar ivide alle pe Shabarimala bhagathana enikku nalla nichay illa adu. Can you please help me? Yeah, tell me the answer. Oh, tell me the answer. Ugram parivadi ninnu poi ippa. Ippa pulli vera parivadi MLA ippa. Malu nilli nilli adalle. Narthi parivadi narthi pulli. Okay, I think he is mad. Ye mad illa mone adavachana oru kayyala kanichara madiyavo. Go man. I think he is a gentleman. Look like okay, come follow me. Can I? Excuse me, do you know Gangadhar? Anna mamaji, you are coming. Ayyo, endha rogine vandha poi choikkan naan irukka vallavenna. Ayyo, ayyo, English illa. Aliya, sorry. Anna penna aayirunnu. Excuse me, cultural fellow Rokuryadu. എന്റെ പൊന്നു പെണ്ണുമ്പിളെ, എത്ര നല്ല സെന്റും കുപ്പായും ഇട്ടിട്ടൊന്നും കാര്യമില്ല. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ വരുമെന്ന് എനിക്കറിയാം. ചേട്ടാ അതല്ല, ഈ ഗംഗാധർ എന്ന് പറഞ്ഞ ആള്, ഗംഗാധർ എന്ന് പറഞ്ഞ അച്ഛനാണ്. അച്ഛനാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കാണാം, ഒന്ന് വിളിക്കാമോ? ഇവിടെ ഒരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു, അതനുസരിച്ച് വന്നാണ്. ഓ, അച്ഛൻ പറഞ്ഞ പ്രോപ്പർട്ടി അതെ കൊടുക്കാനുള്ള. അതെ, അതാണ് ഇതാണ്. ഇതല്ല, ഇവിടെ ഒരു സ്ഥലം വിൽക്കാനുണ്ടെന്ന്, സ്ഥലം തരിശായി കിടക്കുന്ന ഒരു സ്ഥലം വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞത്. അതനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. എന്റെ ക്രിക്കറ്റ് സ്ഥലം വിൽക്കാൻ പോണ്. അങ്ങനെ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. പിന്നെ പ്ലാൻ അത്, ഞാൻ എന്നെ പെണ്ണുപിള്ളിക്ക് അവകാശപ്പെട്ട സ്ഥലമല്ലേ, ഇത് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിൽക്കാം. ഇപ്പൊ കച്ചവടം പൊളിച്ചു വിടാൻ അല്ല അത്രയുള്ള കേസേ ഉള്ളൂ. അല്ലെ, എന്റെ കൂടെ വന്നാ ചെറിയ സ്ഥലം പോയി പ്രോപ്പർട്ടീസ് എല്ലാം ശരിക്കും നോക്കി അതെ. ഈ ടൂട്ടി ഗംഗാധരനില്ലേ, ആള് മരിച്ചുപോയി. ചേട്ടാ എപ്പ മരിച്ചു? അത് ഇന്നലെ ഇങ്ങനെ ടൂ കാണിച്ചിട്ട് കൂടി പോയി. അപ്പൊ തറ നിലത്തടിച്ച് തലച്ചോറ് വന്ന് ഇങ്ങനെ വെളി വന്നിട്ട് കാക്ക അച്ചാർ കൂട്ടി തിന്നോണ്ടിരിക്കും. അങ്ങനെ ആള് പോയി. ചേട്ടാ അതൊക്കെ ചെയ്തു. ഞാൻ കുറച്ചും ആളെ വിളിച്ചതാണല്ലോ. ഞാൻ ജംഗ്ഷൻ വന്നപ്പോ വിളിച്ചപ്പോ ആള് പറഞ്ഞു ഇവിടെ ഉണ്ട്, പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്.
അമ്മാവന്റെ പുണ്യാര മോൻ എന്നാ പറഞ്ഞോ? എന്താ പറഞ്ഞു? അമ്മ മരിച്ചു പോയിന്ന്. ചേട്ടാ നമസ്കാരം, ഞാനാണ് കുറച്ചു മുമ്പ് ഫോൺ വിളിച്ചാള് ഈ പ്രോപ്പർട്ടിയുടെ കാര്യം പറയാൻ വേണ്ടി. ആ പ്രോപ്പർട്ടിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നാണല്ലേ? ആ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ ബ്രോക്കറായിട്ട് ബന്ധപ്പെട്ടപ്പോ നിങ്ങൾ ഇന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞു. ഞാനാണ് വിളിച്ചത്. അതാണ് കൊടുക്കാനുള്ള സ്ഥലം. എന്റെ കൽസ്ഥലം കൊടുക്കാൻ പോകുന്നില്ലേ? ഞങ്ങളാണ് കൊടുക്കാൻ സമ്മതിക്കില്ലെങ്കിലോ? നിനക്കൊക്കെ ബന്ധപ്പെട്ട് അവകാശപ്പെട്ടാണ്. എടാ ഞാൻ എഴുതി തന്നാലേ നിനക്ക് അവകാശം കൊണ്ട് വരത്തോളൂ നിനക്ക്. കാരണം വെച്ചാൽ എന്റെ അച്ഛൻ അപ്പുമ്മമാരും എല്ലാവരും ഞാനും എല്ലാം കൂടെ അധ്വാനിച്ചുണ്ടാക്കിയ പുരയടോ അത്. അതിനകത്ത് നിന്റെ കളസ്ഥലം തോന്നി മാസം നടക്കത്തില്ല. എന്റെ വെള്ളിപ്പിളിക്കുള്ള എനിക്ക് ഞാൻ സമ്മതിക്കില്ല. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഈ സ്ഥലം കൊടുക്കാന്നുള്ളതല്ലേ പ്രശ്നം? ഇവരെ ഭാഗങ്ങൾ കൊടുത്തിട്ട് എനിക്ക് സമാധാനമായിട്ട് നിന്ന് കിടക്കണം, അത്രേ ഉള്ളൂ. ചേട്ടാ നിങ്ങൾക്ക് സ്ഥലം വിറ്റാ പോരെ, ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നടന്നാ പോരെ. ചേട്ടാ ഞാൻ ഈ അടുത്ത തൊട്ടടുത്ത് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ പഠിച്ച സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണം. അപ്പൊ ഞാൻ ഈയിടെ ഗൾഫിൽ നിന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ സ്കൂളിൽ നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഇല്ല. അപ്പൊ നമ്മൾ സ്കൂളിനോട് ചേർന്ന് തന്നെ ഗ്രൗണ്ട് പോലെ തന്നെ ഒരു സ്ഥലം കിടപ്പുണ്ട്. ആ സ്ഥലം നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിന് സംഭാവന ചെയ്യാം, നിങ്ങൾ അത് വിൽക്കാൻ ഇട്ടേക്കാണെന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ ഈ പ്രോപ്പർട്ടി നോക്കാൻ വന്നത്. നിങ്ങൾ എന്ത് വില പറഞ്ഞാലും ആ വില തന്നെ ഞാൻ ഈ സ്ഥലം എടുത്തോളാം. ഇല്ലില്ല, ഗ്രൗണ്ടായിട്ട് നിലനിർത്താനാണ്. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ല, എനിക്ക് പൈസ ഇട്ട് ഇവരെ വീതം കൊടുത്തിട്ട് എനിക്ക് സമാധാനമായിട്ട് ഇവിടെ കിടക്കാലോ. എനിക്ക് ഇഷ്ടംപോലെ കാശ് കൊടുത്തത് എനിക്കൊരു വിഷയമില്ല കേട്ടോ. പിന്നെ അളയാ, മുതലാളിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ സ്കൂളുകൾക്ക് കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുന്നു, ആശുപത്രികൾക്ക് മോർച്ചറി ഉണ്ടാക്കി കൊടുക്കുന്നു, എന്തിനേറെ പറയുന്നു കൊള്ളയിൽ അമ്മനിക്ക് കോഴിക്കോട് വരെ ഉണ്ടാക്കി കൊടുക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ബിവറേജ് ഉണ്ടാക്കി തരാൻ പറ്റൂ? ഞാൻ എന്റെ അമ്മേനെ നടയെ കൊണ്ടുപോയി നിങ്ങൾ ആയിരത്തൊന്ന് ശൂലം നാക്കി കൂടെ കയറ്റി, 10,001 പടി ഞാൻ ഉരുട്ടി ഉരുട്ടി കയറ്റിയിരിക്കാമേ. ഞാൻ കൂടി നിർത്തി. ഇനി നീ ഉരുട്ടി ഉരുട്ടിക്കൊണ്ട് വന്നാലേ 4 അടി പൊക്കമുള്ള ഞാൻ അതിലും കുറഞ്ഞിട്ട് വെട്ടൂർ പുരുഷനായി പോകൂടി. ജഡ്ജ്മെന്റ് അറിയാനായിട്ടുള്ള സമയമാണ്. പക്ഷേ അതിനു മുമ്പ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പ് ഔ ബ്രേക്ക്. എടാ ഈ ഭൂമി പ്രേതവും ഭൂതവും ഒന്നും ഇല്ല. കളം നിറക്കടി കത്തയെടുക്കടി മെതിച്ചെടുക്കടി പതിരകത്തടി പോലി എടക്കടി കതിർമണി നിറക്കടി. എടാ ഇത് ഏതില്ലാത്ത തമ്പുരാനാടാ, ഇതൊന്നും ഇല്ലാത്ത ഇല്ലാത്ത തമ്പുരാനെ. ഞാനൊരു പാവം ബാലേക്കാരിയാണ്. ബാലേക്കാരിയ എന്റെ കൊച്ചേ ബാല്യക്കാരി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ലക്കി സ്റ്റാർസ് സർ, രോഗം എപ്പോഴും ഒരു ബാധ്യതയാവാം, ഒരു ശല്യമാവാം, ഒരു അസൗകര്യമാവാം. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ആ വെല്ലുവിളി നേരിടേണ്ടി വരും. അങ്ങനെ രോഗം എന്ന് പറയുമ്പോൾ എത്ര പോസിറ്റീവായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രോഗം പലപ്പോഴും ഒരു നെഗറ്റീവ് കാര്യമായിട്ടായിരിക്കും എല്ലാവരും കണക്കാക്കുക. പക്ഷേ ആദ്യമായിട്ടൊരു രോഗം പോസിറ്റീവായി മാറുന്നു. ഈ സ്കിറ്റിനെ രക്ഷപ്പെടുത്തിയത് ശ്യാമിൻ്റെ ഈ ബാലൻസ് തെറ്റിയിട്ടുള്ള ആ പോക്കാണ്. അത് പെർഫെക്റ്റ് ടൈമിങ്ങായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് എവിടെയൊക്കെ ഗ്യാപ്പ് കൊടുക്കണം എന്നുള്ളത് നന്നായിട്ട് നിശ്ചയം ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഡയലോഗുമായിട്ട് സിങ്ക് ചെയ്തിട്ട് തന്നെ ആ മൂമെൻറ്റ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അത് നല്ല കാര്യം. പിന്നെ ഇതിനകത്ത് തീർച്ചയായിട്ടും അച്ഛനും മകളും തമ്മിലുള്ള ആദ്യത്തെ സംഭാഷണം വളരെ നാച്ചുറലായിട്ട് ഏത് വീട്ടിലും നടക്കുന്ന പോലുള്ള സംഭാഷണം. മകള് ഈശ്വര വിശ്വാസിയാണ്. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയ ഈശ്വരനിൽ എല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോകുക നിവൃത്തിയുള്ളൂ. കണ്ടില്ലേ? എന്നാൽ പോലും മകനിലെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു കുടിയനാണെങ്കിൽ പോലും മകനെ
മരുമകനെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് ബിൽബിൻ. തീർച്ചയായിട്ടും ഗുഡ്. അപ്പോൾ അപ്സര ആ കോമ്പിനേഷൻ വളരെ നന്നായിരുന്നു. പിന്നെയാണ് നമ്മൾ റിയൽ തീമിലോട്ട് വരുന്നത്. അവിടെ രതീഷിൻ്റെയും സന്തോഷിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് വരുന്ന അപ്പോഴാണ് ആ ക്രിക്കറ്റിൽ വലിയ താല്പര്യമുള്ള മകൻ അവിടെ പിന്നെ വരുന്നത്. നമ്മുടെ അജിനയും ആയിട്ട് വരുമ്പോൾ അജിന ഇംഗ്ലീഷ് വളരെ സ്മാർട്ടായിട്ട് സംസാരിച്ച് പെട്ടെന്ന് ഒരു അറ്റാക്കിൻ്റെ മൂഡിൽ വരുമ്പോഴാണ് തനി ഭാഷ വെളിയിൽ വരുന്നത്. അതും നല്ല സിറ്റുവേഷനാണ്. പിന്നെ നിങ്ങൾ കുറച്ച് ഒരു സീരിയസ് എലിമെൻറ്റിലേക്ക് പോവുകയാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇതേപോലെ സ്കൂളിന് കൊടുക്കുകയാണെങ്കിലും ആ ഗ്രൗണ്ട് നിലനിർത്തുക എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് താരത്തിന് വളരെ സന്തോഷമാവുകയാണ്. സ്പോർട്സും മലയാളിയും എന്ന റൗണ്ടിൽ ഒരുപാട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം. നിങ്ങൾ അല്പം വേറിട്ട ഒരു ചിന്തയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു അന്ധനായിട്ടുള്ള ഒരു ഭ്രാന്തുള്ള ഒരു സ്പോർട്സ് താരം എന്നതിനപ്പുറം വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു സ്പോർട്സ് താരത്തിൻ്റെ കളിക്കാനുള്ള ട്രെയിനിങ് ഗ്രൗണ്ടാണ് നിങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാതന്തുവായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ റൗണ്ടിൽ കണ്ട ഓരോ സ്കിറ്റിൽ നിന്നും അല്പം ഡിഫറൻ്റ് ആയിരുന്നു നിങ്ങളുടെ സ്കിറ്റ്. അത് തുറന്ന് സമ്മതിക്കുന്നു. ബാക്കി കുറച്ചുകൂടെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഹാപ്പി ആവുമായിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ ഓക്കെയാണ്. ഓൾ ദി ബെസ്റ്റ് ലക്കി സ്റ്റാർസ്. ശ്വേതജി, ടീം ലക്കി സ്റ്റാർസ്, യെസ്, ഒരു നാച്ചുറൽ ആംബിയോൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. നമ്മളിപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ബിലീവബിൾ ആണ്. ഒരു ചെറിയ വീട്, വീടിൻ്റെ അടുത്ത് ഒരു പ്ലേ ഗ്രൗണ്ട്, അത് അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അങ്ങനെയെല്ലാം നമ്മൾ കുറേ, ഇപ്പം ഞാൻ കോഴിക്കോടെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സ്കൂളിൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വലിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ, അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഒരു ബിലീവബിൾ, ഒരു എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. അത് നിങ്ങളെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ശ്യാമിൻ്റെ ഈ ഒരു എന്താ പറയുക, മുട്ടിൻ്റെ ആ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഒരു സേവിങ് ഗ്രേസ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ഡയലോഗ് പറയുമ്പോൾ, റെക്കോർഡിംഗ് അല്ലല്ലോ, അപ്പോൾ ലൈവായിട്ട് പറയുമ്പോൾ നമുക്ക് എവിടെയാണ് പഞ്ചസ് വരുന്നത് അത് ശ്യാമിന് മാത്രമേ അറിയുള്ളൂ. അത് ഓർത്ത് ഈ ഒരു ബോഡി, മറ്റേ നമ്മുടെ മുട്ടിൻ്റെ ഈ ഒരു സ്വിങ്ങ് അത് എടുക്കണമെങ്കിൽ അത് ഭയങ്കര, അതിന് ശ്യാം നന്നായിട്ട് നമ്മളല്ലേ ഭയങ്കരമായിട്ട് അറ്റൻറ്റീവ് ആയിട്ടാണ് ശ്യാം പെർഫോം ചെയ്തതെന്ന് അതിന് ശ്യാമിന് അഭിനന്ദിക്കുകയാണ്. പിന്നെ അപ്സറ, പിന്നെ ആസ് യൂഷ്വൽ, പക്ഷെ എനിക്ക് ഈ ഒരു ഈ ഇപ്പം നിങ്ങളുടെ ഈ ക്യൂട്ടായ കപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിൽബിനും അപ്സറയും, എനിക്ക് ഏഴടി പൊക്കുണ്ടായിരുന്നു. പക്ഷേ ഇവളിങ്ങനെ നേർച്ച എടുത്തെടുത്ത് എൻ്റെ ഇപ്പോൾ നാലടിയാക്കി. പിന്നെ ആ ശ്യാമിൻ്റെ എന്താ പറയുക, നമ്മൾ തന്നെ ചോർച്ച മാറ്റാൻ വേണ്ടിയിട്ട് നേർച്ച എടുത്തിട്ടുണ്ട്. അതെല്ലാം അതൊക്കെ നന്നായിരുന്നു. ആ ബിൽബിൻ്റെ ആ ക്യാരക്ടർ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. സന്തോഷം അജിനെയും വന്നു കഴിഞ്ഞിട്ട് ആ ഒരു നല്ലൊരു മെസ്സേജ് ആയിരുന്നു. യെസ്, നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ പേപ്പർ എടുക്കുമ്പോൾ കേൾക്കാറുണ്ട്, എക്സ് സ്റ്റുഡൻസ് വന്നിട്ട് സ്കൂളിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലാതെ കോളേജസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതെല്ലാം കേൾക്കാണ്ട് അത് നിങ്ങൾ ഇതിൽ നന്നായിട്ട് വീവ് ചെയ്തിട്ട് അത് ഇത് ചെയ്തു. ദാറ്റ് ഈസ് റിയലി ഗുഡ്. എന്നാൽ രണ്ട് മക്കളും ഹാപ്പിയാണ്. ബിൽബിന് കാശ് കിട്ടിയാൽ മതി, മറ്റേ ആൾക്ക് അവിടെ ആ ഗ്രൗണ്ടിൽ കളിക്കാൻ കിട്ടിയാൽ അത് കുഴപ്പമില്ല, ഇനി അച്ഛൻ അത് വിറ്റാലും കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം എല്ലാവരും ഭയങ്കര ഹാപ്പി എൻഡിങ് ആയിരുന്നു. ഒരു ഫീൽ ഗുഡ് സ്കിറ്റായിരുന്നു. സേഫ് ആയി കളിച്ചു. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഒരു റൗണ്ടിൽ വന്ന തീംസിൽ നിന്നും കുറച്ച് മാറിയാണ് നിങ്ങളിന്ന് ചിന്തിച്ചിരിക്കുന്നത്. എന്തായാലും അത് ജഡ്ജസ് ട്രൂലി ഇംപ്രസ്ഡ് ആണ്. ഇനി മാർക്സിൻ്റെ കാര്യത്തിൽ ഇതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ജതിഷേട്ടാ, 46 out of 50. Thank you, sir. ശ്വേതാജി, 47 out of 50. Thank you. ടീം ലക്കി സ്റ്റാർസിന്റെ ഇന്നത്തെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 93/100. ഇനി എന്തായാലും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നമ്മുടെ ഒരു കിട്ടിലൻ ടീം ഇവിടെ റെഡിയാണ്. എങ്ങും പോയേക്കരുത്. ഐ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഒപ്പോ ബ്രേക്ക്. എടാ, ഈ ഭൂമി പ്രേതവും ഭൂതവും ഒന്നും ഇല്ല. കളം നിറക്കടി കട്ടയെടുക്കടി മെതിച്ചെടുക്കടി പതിരകട്ടടി പോലി ഇളക്കടി പത്തായം തരുമണി നിറക്കടി.
എടാ ഇത് ഏതില്ലാത്ത തമ്പുരാനാടാ, ഇതൊന്നും ഇല്ലാത്ത ഇല്ലാത്ത തമ്പുരാൻ. തമ്പുരാനെ, ഞാനൊരു പാവം ബാലക്കാരിയാണ്. ബാലക്കാരിയ എന്റെ കൊച്ചെ വാലിയക്കാരി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇവിടെ ഇതാ ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നമ്മുടെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എത്താൻ പോവുകയാണ്. സോ യു ജസ്റ്റ് സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. അയ്യോ എന്റെ പൊന്നളിയാ, എടാ നിന്നോട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മലയാളത്തിൽ ചോദിച്ചോ പെട്രോൾ ഉണ്ടോ പെട്രോൾ ഉണ്ടോ എന്ന്. അപ്പൊ നീ എന്തോ പറഞ്ഞ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്, ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടെന്ന്. എന്നിട്ട് എന്തിനാ അതിനകത്ത് പെട്രോൾ? സംസ്ഥാനം നീ വാ, വേണ്ട കുലുങ്ങണ്ട, കുലുങ്ങണ്ട, ഒന്നുകൂടെ കുളിക്കുക, കുലുങ്ങണ്ട. നീ വന്ന് നീ വന്ന് ഇവിടെ ഇങ്ങോട്ട് പറയൂ, ഒന്ന് കുലുങ്ങടാ, ഒന്നുകൂടെ ഒന്നുകൂടെ. എന്തുടേ ഇത് പയ്യേ? അല്ല അതെനിക്ക് മനസ്സിലായി, ഇതെങ്ങനെ ഈ അരയിൽ വന്ന്? അത് നീ അറിയാതാ അടിക്ക് ഇന്ന് അടിക്കാൻ വേണ്ടി ഒളിച്ചു വെച്ചിരുന്നേ. വണ്ടിയുടെ പെട്രോളിന്റെ കുലുക്കവും ഒരു പൈന്റിന്റെ കുലുക്കവും തിരിച്ചറിയാത്ത ലോക തോൽവി. ഈ വണ്ടി ഇവിടുന്ന് വീട് വരെ നീ തന്നെ തള്ളിയാ മതി. കേട്ടാ പിടി, കേട്ടാ തള്ളു തള്ളു. അറിയാ നിനക്ക് ഈ സ്ഥലം എന്നറിയാവോ? ഇതാണ് വസുമതി വളവ്. വസുമതി വളവ്? വസുമതി എന്ന് പറഞ്ഞ ഗർഭിണിയായ പെണ്ണെ ഇവിടെ വെച്ചാണ് വെട്ടി കൊലപ്പെടുത്തിയത്. ഞാനെന്തോ വേണം? അവളെ ആത്മാവിടെ ചുറ്റിക്കറങ്ങുന്നത് നാട്ടുകാർ പലരും കണ്ടിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എടാ ഈ ഭൂമി പ്രേതവും ഭൂതവും ഒന്നും ഇല്ല. ഇത് വസുമതി വളവ്. ഒരു ഗ്രാമത്തെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന കാനന പാത. ഗർഭിണിയായിരുന്ന വസുമതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഈ സ്ഥലത്ത് ഇപ്പോഴും അവളുടെ ആത്മാവുണ്ടെന്നാണ് ഈ മലയോര ഗ്രാമനിവാസികളുടെ വിശ്വാസം. ഇത് എവിടെ വന്നു എന്ന് കറങ്ങി തിരിഞ്ഞത് എവിടെ എത്തിയത്? തോന്നിയത് മൊത്തം കാടും മേടും ഒക്കെ ആണല്ലോ. എന്റെ ദൈവമേ, എനിക്ക് വഴി വല്ലോ തെറ്റിയതാണോ? എന്താ വഴി തെറ്റിയതല്ല, വഴി തെറ്റിച്ചതാ. ഇന്ന് അമാവാസി ദിവസം, അവൾ ഉഗ്രരൂപിണിയായി പുറത്തിറങ്ങുന്ന ദിവസം. അവൾ വരും. ആര്? വസുമതി. വസുമതി ഋതുമതി, ഇനിയുണരു ഇവിടെ വരൂ. ഇന്ദു പുഷ്പഹാരമണിയു മധുമതി. നീ എന്താ കാണിച്ചു കൂട്ടിയത്? പിടിച്ച് ചെക്കുമ്പോ പേടിച്ച് ഭയന്ന് വീടാനല്ലേ എന്നോട് ഞാൻ പറഞ്ഞത്? യക്ഷി ഇത്രയും വികാരത്തോടു കൂടി എന്നെ എങ്ങനെ പിടിക്കാൻ പറ്റും? ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേ. സപ്പോർട്ട് കൊടുക്കാൻ നീ എവിടെ സപ്പോർട്ടിങ് കേട്ടിച്ച? നിങ്ങൾ അസിസ്റ്റന്റ് ആയിട്ട് വന്ന ആളെ തന്നെയാ ഞാൻ എന്നെ പിടിച്ച് ഈ വ്യാഷം കെട്ടിച്ചിട്ട് ഇപ്പൊ എല്ലാ കുറ്റവും എന്റെ ഭർത്താ. എടാ അങ്ങനെ പറയരുത്. നമ്മുടെ ഈ കിങ്ണി ടി വി എന്ന് പറയുന്നത് ചെറിയൊരു ചാനലാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ ആൾക്കാര് സീരിയലും വാർത്തകളൊക്കെ കണ്ടു മടുത്ത്. അതുകൊണ്ട് വെറൈറ്റി ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിന്ന് പുതിയ പ്രോഗ്രാം ആദ്യമായിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നത്. നമ്മുടെ പ്രോഗ്രാം പ്രത്യേകം അറിയാമോ? അതായത് എവിടെയെങ്കിലും നടന്ന ഒരു ദുരന്ത സംഭവത്തിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നു. അതാണ് ഈ പുതിയ പ്രോഗ്രാം. അവിശ്വസിച്ചാലും ഇല്ലെങ്കിലും
ഇത് ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പ്രോഗ്രാം അല്ലേ? അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഇത് അവിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഇത് തമ്മിലുള്ള വ്യത്യാസം ഒരു ആയുടെ വ്യത്യാസമില്ലേ? ഛേ, ഒരു ആയുടെയൊക്കെ വലിയ വലിയ വ്യത്യാസങ്ങളാണ്. ഒരു ആയുടെയൊക്കെ വലിയ വ്യത്യാസം തന്നെ. അല്ല അല്ല, ആയുടെ ചെറിയ വ്യത്യാസം. വലിയ വ്യത്യാസം തന്നെ. ഞാൻ നിങ്ങളെ ഒരുപാട് സീരിയൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതെ, അറിയാലോ. ഞാൻ എപ്പോഴും ആർട്സൽ സപ്ലൈ ചെയ്യുന്ന ഒരാളോട് ഞാൻ അറിയാമല്ലോ. ആർട്സൽ സപ്ലൈ ചെയ്യണത് നീ തന്നെ. പാടുപെട്ട ഒരു കുട്ടിയെ കൊണ്ടുവന്നത്, അതിനെവിടെ കൊണ്ടുവന്നിട്ട് കൈക്കേറി പിടിക്കുക ഉദ്രിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചുപിടിച്ചു കൊണ്ട് പറഞ്ഞു വേണ്ട. അതിന് ഇട ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കലാതരമെന്ന് അറിയാമോ? സ്കൂളിൽ പഠിക്കുമ്പോഴേ എന്റെ ഈ സാറ് പാട്ട് പാടി ട്രോഫി വരെ വാങ്ങിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോലെ ട്രോഫി ഇല്ലേ വാങ്ങിച്ചുള്ളൂ, ഞാൻ പാട്ടോടി ടി സി വരെ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ട്രോഫി. പാട്ടോടി ഒരു 7-6-7 മണിയുടെ ഷൂട്ട് കാണും. എവിടെ നിർത്താൻ പറ്റുമോ നിർത്തിയാ മതി. അതല്ല, ഇതൊരു ബാലനടിയാണ്, വളരെ പാടോട്ട് ഞാൻ വിളിച്ചോണ്ട് വന്നത്. അയ്യേ, ബാലനടിയെന്ന് ഇവിടെ പറ്റൂല സാറേ. ബാലനടിമാർക്ക് എന്താ കുഴപ്പം? ഇവിടെ ആരെങ്കിലും ഡബ് ചെയ്ത കാസറ്റ് അതിന് വെറുതെ സ്റ്റേജിൽ കയറി ചുണ്ടനക്കണതല്ലേ ഈ ബാല എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അവര് സ്റ്റേജിൽ ഡാൻസ് ചെയ്യും, വികാര നിർഭരമായ സീനുകളുണ്ട്, അതൊക്കെ നന്നായിട്ട് ചെയ്യുന്ന സ്ത്രീയായ. അതിനൊരു വികാരമല്ല ഞാൻ ഇവിടെ കാണിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും എന്നാ? ഡാൻസ് കണ്ടിട്ട് മതി. ഡാൻസ് ഓക്കെ, ഡാൻസ് മതി. നാടോടി നൃത്തമാണോ? ദേവിയെണ്ണം പാടാം. മക്കളെ കളിച്ചോ. തളം നിറക്കടി കട്ടയെടുക്കടി മെതിച്ചെടുക്കടി പതിരകട്ടടി പോലി ഇളക്കടി പത്തായം തതിർമണി നിറക്കടിയേ പൊന്നാരൻ വിളവെടുക്കും പാടം എൻ കണ്ണീരും കഥ നിറഞ്ഞൊഴീണം താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ താതിന്തിമി ധിന്തിമി താരോ തെയ്യന്താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിമി ധിന്തിമി താരോ ധിന്തിം താരോ നമുക്ക് യക്ഷി വരുമ്പോൾ ഒരു മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണ് ഒരു ഗ്രാമം മുഴുവൻ പേടിക്കണം. ആ മരം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. എന്റെ പൊന്നു സാറെ, രാവിലെ തന്നെ ആർട്ടിലെ ബാബു സാറ് വന്നിരുന്നു പണി തുടങ്ങിയിട്ടുണ്ട്. പണി തുടങ്ങി അന്തസ്സായിട്ട് പണിയുന്നുണ്ട്. ആ പണിയും കൊണ്ട് ഇനി വരും. ഓ, എന്നാ മരം കൊണ്ട് വരാൻ പറയൂ. ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്തോണ്ട്. എടാ, നിങ്ങൾ പോയി സഹായിക്കും. ആരെങ്കിലും വിളിച്ചോണ്ട് പോ. ഏയ്, അടുത്ത് വരുമ്പോ പോയി നമുക്ക് ആ മരം എടുത്തോണ്ട് വരാം. ആ മരം ഉണ്ടാക്കിയിരിക്കുന്ന മരം പിന്നെ അവരേക്കാൻ വിളിച്ചാണോ? മരം എടുക്കാൻ വേറെ ആളെ കൊണ്ടുപോയാൽ മതി. എടാ, ഈ മരം നീ രാവിലെ തൊട്ട് ഇവിടെ വന്നിരിക്കയല്ലേ, ഉച്ചക്ക് ചോറും മീനും വെച്ച് കേറ്റാളയല്ലേ, അപ്പൊ ഇത്തിരി ജോലിയൊക്കെ ചെയ്യ്. കണ്ട, എന്തെങ്കിലും പറയുമ്പോ ചോറും മീനും കേറ്റാളെന്ന് പറയും. ഇവിടെ അവരിച്ചിട്ട് വന്ന് ഇരിക്കുമ്പോ പറയും എന്തെങ്കിലും ചെയ്താ, എന്തെങ്കിലും ചെയ്താ, ഉച്ചക്ക് ചോറും മീനും കേറ്റാണ്ടല്ലേന്ന്. എന്നിട്ട് തരണത് ചമ്മന്തി ചോറും. ഈ ചമ്മന്തി ചോറ് കഴിച്ചിട്ടിരിക്കുമ്പോ ഗൊമ്മെന്ന് പറയും ഇപ്പൊ വെട്ടുവെങ്കിൽ കേറ്റല്ലേ ഉള്ളൂ, എന്തെങ്കിലും ചെയ്യ്, എന്തെങ്കിലും ചെയ്യുന്ന. എനിക്ക് നിങ്ങൾ ചോറ് വേണ്ട. അപ്പൊ എവന്റെ പേര് വെട്ടിക്കോ, ഒരു ഊണ് ലാഭം. അല്ല, എനിക്ക് വേണം ചോറ്. രസവും മതി, തിന്നോളാം, കുഴപ്പമില്ല. മരം എടുത്തോണ്ട് പോ. ചെല്ലി പോ. മരം എടുത്തോണ്ട് വരാം. മരം എടുത്തോണ്ട് മരം. ഓഹോയ് 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 ഹോയ് കൊണ്ടുവന്നാ. ഓ, അവിടെ ഇറങ്ങിയോ. ഇതെന്താന്നുള്ളത്? സാറ് പറഞ്ഞ മരം ഇനി എടുത്താൽ. ഇതിന്റെ ഒരു ചില്ല ഒടിഞ്ഞു വീണാണ് യക്ഷി വരുമ്പോ ഒരു ഗ്രാമം മുഴുവൻ പേടിക്കാറുള്ളത്. എടാ വെനെ, നിന്നോട് ഈ മരമാണോ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞത്? എടാ, പത്തടിപ്പൊക്കെയുള്ള മരമല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞത്? പത്തടിയായിരുന്നു. ആ, ഞാൻ ഓർത്ത് 10 inch. അപ്പൊ അടി മാറിപ്പോയി. അടി ഇവിടെ തന്നെ ഉണ്ട്. അതായത് ഈ കഥയെ കുറിച്ച് നാട്ടുകാരുടെ പ്രതികരണം. ഇവിടെ നടന്ന സംഭവമാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരുടെ പ്രതികരണം കിട്ടണം, അത് പോരെ. അതല്ല, നമുക്ക് കറക്റ്റ് എടുക്കണം. ഇവിടെ ആരെങ്കിലും ഉണ്ട്, ആരെങ്കിലും ഉണ്ട്. മലയടിയവരമായി ഒരു വണ്ടി വരുന്നുണ്ട്. വേറെ വണ്ടി ആയിരിക്കും. ആ സൈഡിലോട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഇപ്പൊ തന്നെ അത് എടുത്ത് ക്ലിയർ ചെയ്യാം. ഇങ്ങോട്ട് വന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞോ, ഈ വഴി ഞാൻ വരില്ല. നിങ്ങളോട് പറഞ്ഞായിരുന്നോ 100 times പറഞ്ഞോ ഈ വളവ് വഴി ഞാൻ വരത്തില്ല, വലിയ ഗുരുവാവെന്ന് പറഞ്ഞപ്പോ കേട്ടോ? ഇപ്പൊ താണ്ടെ പെട്രോൾ നിന്നാ, ഇനിയിപ്പോ എന്നെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. പോ, ഇതുവഴി പോയിക്കോ. ദോ 1 kilometer ഉള്ളു, നടന്നു പോ, നടന്നു പൊക്കോ. വല്ല കാര്യമുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യത്തിന്.
ഞാൻ വിഷമിച്ചു പോയല്ലോ. നിങ്ങൾക്ക് സ്ഥലത്തിന് പ്രത്യേകം അറിയത്തില്ലേ? ഞങ്ങൾ ഇതുവഴി പോവാൻ തന്നെ പേടിക്കുന്നത്. നിങ്ങളല്ലേ ജംഗ്ഷനിൽ വന്ന് സ്ഥലം ചോദിച്ചു ഇങ്ങോട്ട് വരുന്ന വഴി? ചേട്ടനാണല്ലേ വഴി പറഞ്ഞത്. ഒരു മാസം മുമ്പ് വരെ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച അപ്പുറത്തെ ജംഗ്ഷനിൽ പോയി കറങ്ങി പിന്നെയും ഞാൻ പോയിട്ട് തിരിച്ചു വരും. ഇപ്പൊ ഇവിടെ വരുമ്പോ തീരെയാന്ന് 100 രൂപയ്ക്ക് അടിച്ചാല്. അയ്യോ, അത് യക്ഷിയിലെ കുഴപ്പമില്ല. ഇടക്കിടക്ക് പത്രം വായിച്ചാൽ മതി. പെട്രോളിന് വില 60 നിന്ന് 80 രൂപ ആയിട്ടുണ്ട്. അങ്ങനെ നോക്കിയത് കേട്ടോ ചേട്ടാ. ചേട്ടന് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. ഞാൻ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ക്യാമറ ഓൺ ചെയ്യുമ്പോ ക്യാമറയിൽ നോക്കി ഈ വസുമതി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, ആരാണ് കൊന്നത് എന്ന് തുടങ്ങി ചേട്ടന് അറിയാവുന്ന കഥ പറഞ്ഞാൽ മതി. ഓ, ചാനലിന് വേണ്ടി അവിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന ഇന്നത്തെ ഈ പ്രോഗ്രാം വസുമതിയുടെ വളവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വസുമതിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ നമ്മളോടൊപ്പം ഒരു നാട്ടുകാരൻ ചേരുന്നുണ്ട്. പറഞ്ഞോളൂ കേട്ടോ. വസുമതി 1953 March 27 ചൊവ്വാഴ്ച രാത്രിയാണ് വസുമതി എന്ന് പറയുന്ന ഒരു പൂർണ്ണ ഗർഭിണി ആയിട്ട് ഉള്ള ഒരു അങ്ങനെ ചൊറഞ്ഞാൽ പിന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല. 1953 March 27 ചൊവ്വാഴ്ച രാത്രിയിലാണ് ഈ പൂർണ്ണ ഗർഭിണിയായ ഈ വസുമതി എന്ന് പറയുന്ന കൊച്ചിനെ ഈ വളവിൽ കൊണ്ടുപോകണ്ടേ? ഈ വളവിൽ കൊണ്ടുവന്ന് അവരെ കൊന്നത്. ഭയങ്കര പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ബസുമതി എന്ന് പറയുന്നതായിട്ട് പോലീസൊക്കെ ഒന്നല്ലോ. അപ്പൊ പിന്നെ പോലീസ് വെട്ടി വന്ന് മണത്തി എല്ലാവരുടെയും വീടുകളിൽ പോയി മണത്തി. പോലീസ് വെട്ടി എന്ന് പറഞ്ഞാൽ മറ്റേ എല്ലാ ചുമപ്പ് പിന്നെ മുഖമൊക്കെ ചുമന്നിട്ട് നീണ്ട മൂക്കുള്ള ചൊവി ഇങ്ങനെ കിടക്കുന്ന പോലീസ് വെട്ടി ഇവിടെ എല്ലാം ഓടി 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 നമ്മുടെ വീടിനടുത്ത് സുമാറിന്റെ വീട്ടിൽ ചെന്നിട്ട് ചായപ്പിനകത്ത് എന്തോ കടിച്ചെടുത്തോണ്ട് പോയി. അങ്ങനെ കടിച്ചെടുത്തോണ്ട് പോയതിനു ശേഷം കഴിഞ്ഞ ഭയങ്കര പത്രത്തിലൊക്കെ വന്നു. പത്രത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഇത് ലോകമൊന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. അന്ന് 1900 എന്ന സ്ത്രീയുടെ ദാരുണ അന്ത്യത്തിലേക്കാണ് ഇന്ന് അവിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പ്രോഗ്രാം കടന്നു ചെല്ലുന്നത്. അതിന്റെ പുതിയ പുതിയ വിഷ്വലുകളിലേക്ക് ശ്വാസം മുട്ടിയപ്പോ അതെ, നിങ്ങൾ ഇനി അതൊന്നും കൂടുതലൊന്നും പറയണ്ട. അതായത് അതിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. വസുമതി എന്ന് പറയുന്ന ഇവിടെ നാട്ടിലെ വലിയൊരു പണക്കാരന്റെ മോനുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു. ചേട്ടാ, ഇടക്കിടക്ക് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു തരണം. ചേട്ടാ മാറിവിടെ ഇരുന്നാ മതി. ഞങ്ങൾ ഓരോ കാര്യം പറയുമ്പോഴും അതിന്റെ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലല്ലോ. അപ്പൊ നീയാണ് തമ്പുരാന്റെ മകൻ. അവള് റെഡിയാ പോയാ. ഇനി ഈ ചെറിയ തമ്പുരാന്റെ അച്ഛൻ ഒരാൾ വേണം അല്ലെ? അച്ഛനല്ലേ രവി, നിന്റെ കൂടെ ഒരു അച്ഛനെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞൊരു തമ്പുരൻ വന്നിട്ടുണ്ടോ? ഞാൻ വെളുത്തേടത്തെ തമ്പുരാനാണ് ഉദ്ദേശിക്കുന്നത്. മാറ്റി കറുത്തേടത്താക്കിയാ മതി, കുഴപ്പമില്ലല്ലോ. എടാ, ഇത് ഏതില്ലാത്ത തമ്പുരാനാടാ. ഏതില്ലാത്ത തമ്പുരാനാ? ഇതൊന്നും ഇല്ലാത്ത തമ്പുറ. ഈ തമ്പുരാനും ഈ കുട്ടിയും ഇവിടെ നിന്ന് പ്രേമം അറിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മോള് ഗർഭിണി ആയിരുന്നല്ലോ. അപ്പം അച്ഛനും മോനും കൂടെ പറഞ്ഞ് തെറ്റി തെറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾ ഇവിടെ എടുക്കാം. ഓക്കെ, അതായത് സ്ക്രിപ്റ്റ് ഇല്ല കാര്യം, ഇപ്പൊ പറഞ്ഞത് ഞാനും കേട്ടതേ ഉള്ളൂ. അപ്പൊ അതായത് താൻ ഗർഭിണിയാണ്, ഗർഭത്തിന് ഉത്തരവാദി ഇദ്ദേഹമാണ്. അപ്പോ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് എവനോട് യാതൊരു കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് തന്റെ ഐഡിയയിൽ അങ്ങ് പറഞ്ഞോളൂ. ഓക്കെ, റെഡി ആണല്ലോ. റെഡി, ആക്ഷൻ. ഞാനൊരു പാവം ബാലക്കാരിയാണ്. ബാലക്കാരിയാ? എന്റെ കൊച്ചെ വാല്യക്കാരി. നേരത്തെ സ്ക്രിപ്റ്റ് ഇല്ലാത്തോണ്ട്. സ്ക്രിപ്റ്റ് ഓക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഞാനൊരു പാവം ബാല്യക്കാരിയാണ്. ഇത്രക്ക് ദരിദ്രയായി എന്നെ കല്യാണം കഴിക്കാൻ അങ്ങക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? അങ്ങനെ എന്തോന്ന് പറയുന്നത്? അയാള് വലിയ തമ്പുരല്ലേ, യോഗ്യതയ്ക്ക് എന്താ കുറവ്? തമ്പുരാൻ എന്റെ പൊന്ന് സാറെ കണ്ടാ തോന്നണ്ടേ തമ്പുരാനാന്ന്. അപ്പൊ അതായത് കുട്ടിയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയെ തമ്പുരാൻ അച്ഛൻ, മനസ്സിലായല്ലോ, അച്ഛനാണ്.
എന്റെ വയറ്റിൽ വളരുന്ന അച്ഛനെ കുട്ടിയെന്ന് വിളിക്കാൻ എനിക്കൊരു അച്ഛനെ. നിന്റെ വയറ്റിൽ ഒരു പഞ്ചായത്ത് മൊത്തം ഉണ്ടാ? അങ്ങനെയല്ല, നിന്റെ വയറ്റിൽ വളരുന്ന കൊച്ച്, അതിന്റെ അച്ഛനാണ് ഇത്. മനസ്സിലായോ? എന്റെ വയറ്റിൽ വളരുന്ന കൊച്ചച്ഛനെ, ഈ കൊച്ചിന്റെ കാര്യം പറയുന്നില്ല. വയറ്റിൽ കിടക്കുന്ന ഈ വയറ്റിൽ കിടക്കുന്ന അപ്പി എന്റെ. ഓക്കെ ഓക്കെ, സമ്മതം. ഇത് കണ്ടുകൊണ്ട് അച്ഛൻ വരണം. അച്ഛനെന്ന് പറഞ്ഞാൽ ക്ഷിപ്രഗോപിയാണ്. കൊപ്രഗോപിയല്ല അച്ഛനെന്ന് പറഞ്ഞ ഈ മകരിൽ നിന്നും ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുമ്പോഴേ തുള്ളണം ചേർത്തു. വെളിച്ചപ്പാടല്ലായിരുന്നു, വെളിച്ചപ്പാടല്ല, തമ്പുരാനല്ലേ. ഉള്ളണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്റെ മകൻ വേറൊരു പെൺകുട്ടി ഗർഭിണിയായി, അങ്ങനെ മകൻ കാരണം. അപ്പൊ താൻ എങ്ങനെ പ്രതികരിക്കും? അങ്ങനെ പ്രതികരിക്കും. അങ്ങനെ ഓക്കെ അക്ഷൻ മോളെ, രണ്ടു മൂന്ന് മാസമായി ഹോർലക്സ് വാങ്ങിച്ച് കുടിക്കണം. മാമിന്റെ അടുത്ത് പറഞ്ഞാ മതി, മാങ്ങ മസാദോശ എല്ലാം കൊണ്ടുവരാം കേട്ടാ. സൂക്ഷിച്ചു മക്കള്, അത് മാറ്റിക്കൊണ്ടുവരാ മാമാ കേട്ടാ. എന്ത് ചെയ്യണം? ഓക്കെ, അടുത്ത എന്താണ് സംഭവിച്ചേട്ടാ? ഇത് കഴിഞ്ഞ ശേഷം ഈ തമ്പുരാൻ മോനുമായിട്ട് ഭയങ്കര ഉടക്കിയല്ലോ, ഉടക്കി. അപ്പൊ രണ്ടിനും കൂടെ ഒരു തീരുമാനത്തിലെത്തി, ഈ കൊച്ചിനെ കൊന്നുകളയാമോ. പിന്നീട് എവിടെ യക്ഷിയായി? അതെ, പൂർണ്ണ ഗർഭിണിയായിരുന്ന ഇവരെ ഇവർ രണ്ടിനും കൂടെ പ്ലാൻ ചെയ്ത് തട്ടി. ഓക്കെ, നമുക്ക് ആ സീൻ എടുക്കാം. ഓക്കെ, റെഡി ആക്ഷൻ. നീ കാരണം ഒരു പെൺകുട്ടി ഗർഭിണിയായല്ലേ, സങ്കടമുണ്ട്. എന്റെ തറവാടിനെ അപമാനം വരുത്തി വെച്ചവരെ ഇനി ഒരു നിമിഷം അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല. അച്ഛന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ മകൻ തന്നെ ആ സിമ്പിൾ ഡയലോഗ് പറഞ്ഞാ പോയത്, ഇത്ര കടുപ്പിടുത്തം പിടിക്കേണ്ട ആവശ്യം എന്താണ്? ലവണ തട്ടിക്കളയോ? അതെ, സമയം കളയണ്ട, അങ്ങനെ ആ ദുഷ്ടനായ അച്ഛനും മകനും ചേർന്ന് ആ പാവം വസുമതി എന്ന ഗർഭിണിയായ പെൺകുട്ടിയെ കൊല്ലുകയാണ്. തുടർന്ന് അവൾ യക്ഷിയായി ഉഗ്രരൂപിണിയായി ആ നാടിനെ മുഴുവൻ വിറപ്പിക്കാൻ തുടങ്ങി. നമുക്ക് വീണ്ടും കാണാം, അവിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അപ്പൊ ഷൂട്ട് തീർന്നു, അപ്പൊ തന്റെ പൈസ ഒക്കെ വാങ്ങിച്ചോളെ, പെട്ടെന്ന് റെഡി ആകാൻ പറ. അപ്പൊ ഷൂട്ടിംഗ് പാക്കപ്പ്. പോയാ വേഗം പെരക്കി കൂട്ടിക്കൂടുന്ന സമയമില്ല നമുക്ക്. അവിടെ എന്താ ബാഗ് ഇരുന്ന് മറ്റേ പണി പോയിട്ടോ ചേട്ടൻ കാണിച്ചേട്ടൻ പറ്റിച്ചില്ലേ? കുറച്ച് ക്യാമറമാരൊക്കെ വന്ന് ക്യാമറ ഒക്കെ പെട്ടി കുറുക്കി എടുത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ആകെ 3000 രൂപയല്ലേ തന്നേ. എടി, ഇത് ഞാൻ തമിഴ്നാട്ടിൽ കൊണ്ട് കൊടുത്ത പോണ്ടല്ലോ, 15000 രൂപ കിട്ടി. എന്നിട്ട് നിനക്ക് എന്തൊക്കെ 3000 രൂപ വെച്ച് തന്നില്ലയോ? ഈ വിഗിന്റെ ഒക്കെ വില എന്താണെന്നറിയോ ചേട്ടന്? അത് ശരി, അപ്പൊ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ആൾക്കാരെയൊക്കെ വളഞ്ഞു പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് എന്റെ ബുദ്ധിക്കാണോ കളിക്കുന്നത്? ആണോ? അപ്പൊ എന്റെ ബുദ്ധിക്കൊരു കയ്യടി തരണ്ടേ? കണ്ട നിനക്കൊക്കെ കൈ ഉഗ്ര ബുദ്ധിയായിരുന്നു അല്ലേ? സൂപ്പർ സൂപ്പർ ബുദ്ധി തന്നെ. വീടും ബുദ്ധി ഞങ്ങള് പോയില്ല, കാരണം ഞങ്ങൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് തീർന്നില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ കണ്ടത് അവിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പ്രോഗ്രാം അല്ല, പിന്നെ പോലുള്ള യക്ഷികളെയും പ്രേതങ്ങളെയും കുറിച്ച് പറഞ്ഞ് അതിനെ നാട്ടുകാരെ മുൻപിൽ പറ്റിച്ച് അവരെ പറ്റി ജീവിക്കുന്നവന്മാരെ, ഞങ്ങളുടെ ചെറിയ കിങ്ങിണി ടിവി കേരള ഗവൺമെന്റ് പോലീസിനോട് ചേർന്ന് സഹകരിച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ക്രൈം ഫയർ സ്റ്റോറി. ആ ഷൂട്ടെടുപ്പ് നടന്നത് ഇപ്പൊ പോലീസ് വരും, സാറുമാർ കയറി വന്നോളൂ, പോലീസുകാർ വന്നു, അറസ്റ്റ് ചെയ്യുള്ളൂ. അല്ല, അപ്പൊ ഇത് ഷൂട്ടല്ലായിരുന്നു. അല്ല, പ്രിയമുള്ള പ്രേക്ഷകരെ, ഈ ഒരു അറസ്റ്റോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.
അങ്ങനെ രണ്ട് കിട്ടിലൻ പെർഫോമൻസസുമായി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ജീവിതത്തിലെ ഓരോ മൊമെന്റും മനസ്സിൽ വേണം ക്യാപ്ചർ ചെയ്യാനായിട്ട്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഒപ്പോ ഫോൺ F3. ഇനിയും നിങ്ങൾക്കൊപ്പം വരാനായിട്ടുള്ള എനർജിയുമായിട്ട് വിൽ ബി ബാക്ക് അഗെയിൻ അൻടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്. ദിസ് ഇസ് സൂപ്പർ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. നമ്മളൊരു ചൂണ്ട എടുത്ത് അങ്ങോട്ട് കൊളത്തിക്കൊണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് ചാടി കൊത്തുന്നത് ആൺമീനായിരിക്കും. അപ്പൊ ചെറുതായിട്ട് ഒന്ന് മാറി ഇന്ന് സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിയിട്ട് തക്കം കിട്ടുമ്പോ ചാടി കൊത്തുന്നത് പെൺമീനായിരിക്കും. അത് ഉറപ്പാ, അതെനിക്കറിയായിരിക്കല്ലേ. സാറേ അവിടെ എന്താണ് കൃഷി? അല്ല, ആ പുരയിടത്തിൽ കൃഷി ഇറങ്ങൂല. എന്ത്? ആ പുരയിടം പാട്ടത്തിനെടുത്ത് ഒരാൾ എടുത്തെടുത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞു സെമിത്തേരി നികത്തിയാണ് ഈ ഓഫീസ് വെച്ചത്. പഴയ സാധനങ്ങളൊക്കെ നാ പൊങ്ങി പൊങ്ങി വരും. ചേട്ടാ, ഈ സോളാർ പാനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു മുറി ലഭിക്കും. ആ, അതെനിക്ക് മനസ്സിലായി. സെൻട്രൽ ജയിലല്ലേ, ആ മുറി എനിക്ക് വേണ്ട. ഇതാരാണ് ചേച്ചി? ഇതാണ് ദൃഷ്ടിദോഷം കാരണം വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാതിരുന്ന എന്റെ ഒരേ ഒരു മകൾ. എന്റെ അമ്മോ!